ഹരിപ്രസൂൺ ജ്വല്ലറി, ബസ് സ്റ്റാൻഡ് കൂത്തുപറമ്പ്. മുഴപ്പിലങ്ങാട് മഠം അടിപ്പാത സമരത്തിന്റെ 30-ാം ദിനത്തിൽ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KPCC അംഗം രാജീവൻ എളയാവൂർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾ ഉൾപ്പെടെ മുഴപ്പിലങ്ങാട് മഠം പ്രദേശവാസികൾ പങ്കെടുത്ത മാർച്ച് ഓഫീസ് പ്രധാന ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. KPCC അംഗം രാജീവൻ എളയാവൂർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. വളരെ കൃത്യമായ ഉദ്യോഗ സമ്മർദ്ദം എന്ന് പറഞ്ഞൊരു വസ്തുതയുണ്ട്. ഇന്ന് ഈ കാണിക്കുന്ന TD കാണിക്കുന്ന പ്ലാനിൽ അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരും. പ്രായോഗികമായി ഇതിന് നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രദേശത്ത് ഇതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ അതെല്ലാം പരിശോധിച്ച് അതിന് പരിഹാര മാർഗം കണ്ടെത്തുന്ന സാഹചര്യം വരും. ആ രീതിയിൽ മാത്രമേ ഈ അലൈൻമെന്റ് കൊണ്ടുപോകത്തുള്ളൂ. ഉദ്യോഗസ്ഥന്മാർ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കലക്ടറേറ്റിനകത്ത് വിളിച്ചു ചേർത്ത യോഗത്തിനകത്ത് കലക്ടറുടെ സാന്നിധ്യത്തിലൊരു തീരുമാനമുണ്ട്. പ്രയാസം വരുമ്പോ, പ്രശ്നങ്ങൾ വരുമ്പോ അത് പരിഹരിച്ച് അതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളും. ഇവിടെ ഇത് കരാറെടുത്ത കമ്പനി ജനങ്ങളുടെ പ്രയാസങ്ങളെല്ലാം അവരുടെ മുന്നിലുള്ള അജണ്ട, അവർക്ക് സാമ്പത്തികപരമായ നേട്ടമുണ്ടാക്കാൻ, അവർക്ക് എക്കണോമിക്കലായി വയബിലിറ്റി ഉണ്ടാക്കുന്ന രൂപത്തിൽ അവർ ഈ പ്ലാനിനകത്ത് മാറ്റങ്ങൾ വരുത്തുകയാണ്. അടിപ്പാത ജനകീയ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ അറത്തിൽ സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി MP മുഹമ്മദ് അലി, DCC അംഗം MK മോഹനൻ, CMP സംസ്ഥാന സെക്രട്ടറി C അജീർ, STPI ജില്ലാ സെക്രട്ടറി ബഷീർ കണ്ണാടിപ്പറമ്പ്, വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഫൈസൽ മാടായി, AK ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് PC വിവേക്, ഡോക്ടർ D സുരേന്ദ്രനാഥ്, കസ്തൂരി ദേവൻ, ഇംതിയാസ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.